നമുക്ക് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇന്ന് അല്പം പഠിക്കാം. അതിൻ്റെ ബേസിക്സ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പഠിക്കാം. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. പ്രൊഫഷണൽ ലെവലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോ എന്ന സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ വിൻഡോസിൻ്റെ അഡോബി പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ സോഫ്റ്റ്വെയറുകളും, അതുപോലെ തന്നെ കൊറൽ വീഡിയോ സ്റ്റുഡിയോ അല്ലെങ്കിൽ സോണി വേഗാസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വലിയ മീഡിയം റേഞ്ചിലുള്ള ഒത്തിരി സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വീഡിയോ എഡിറ്റിങ്ങിന് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. എല്ലാ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെയും അടിസ്ഥാനപരമായ തത്വങ്ങൾ ഏകദേശം സെയിം തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഇൻ്റർഫേസുകൾ വരുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റൈലുകളിലൊക്കെ കുറേ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേംസൊക്കെ സെയിം തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല സോഫ്റ്റ്വെയർ പഠിക്കുക എന്നുള്ളതാണ് ഉചിതം. അതുപോലെ തന്നെ വളരെ ഹൈ എൻഡ് സോഫ്റ്റ്വെയറുകൾ, ഫൈനൽ കട്ട് പ്രോ അല്ലെങ്കിൽ പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ്, ഇങ്ങനെയുള്ള വലിയ ഹൈ എൻഡ് സോഫ്റ്റ്വെയറുകളൊക്കെ അല്ലെങ്കിൽ അവിദ് എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കമ്പ്യൂട്ടറുകൾ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകൾ വേണം. എങ്കിൽ മാത്രമേ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് എഡിറ്റിംഗ് പഠിക്കുകയായിരിക്കും ഉചിതം. അപ്പോൾ അതിൻ്റെ ബേസിക്സ് നമുക്ക് നോക്കാം. ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാൻ വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഏകദേശം മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഫൈനൽ കട്ട് പ്രോ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോജക്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂ എന്നുള്ള ഓപ്ഷൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് കമാൻഡ് എൻ, വിൻഡോസിലാണ് കൺട്രോൾ എൻ. പ്രോജക്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ടെസ്റ്റ് എന്ന് വെറുതെ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക, ഏത് സൈസിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക. വളരെ സാധാരണ മൊബൈലിലൊക്കെ വീഡിയോ പഠിച്ചിട്ട് 4K കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ 5K കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ക്വാളിറ്റി കൂടുമൊന്നുമില്ല, സൈസ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇൻപുട്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുമായിരിക്കും നല്ലത്. ഹൈ ഡെഫിനേഷനൊക്കെ ധാരാളമാണ്. നമ്മൾ പൊതുവേ ഹൈ ഡെഫിനേഷനിൽ മാക്സിമം നമ്മൾ 4K വരെയൊക്കെയാണ് ക്യാമറകൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യം ക്യാമറകൾ. അപ്പോൾ നമ്മൾ ഏത് ക്വാളിറ്റിയിലാണോ, ഏത് പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയാണോ നമ്മളിത് എഡിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമായിരിക്കും ഉചിതം. പൊതുവേ 1080p ഹൈ ഡെഫിനേഷൻ ഓപ്ഷൻ ഇട്ട് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം നമുക്ക് ക്വാളിറ്റി അതിൽ കൂടുതൽ, പൊതുവേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് 2020 ഓഗസ്റ്റിലാണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ധാരാളമാണ്. ഈ ഒരു റെസൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. ഓക്കെ, ഹൈ തന്നെ കിടന്നോട്ടെ. ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ഫ്രെയിം റേറ്റാണ്. അത് ക്യാമറയെക്കുറിച്ച് കൂടുതലായിട്ട് കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, എന്താണ് ഈ ഫ്രെയിം റേറ്റ് എന്നുള്ള കാര്യം. അപ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വന്നാലും അത് കുഴപ്പമില്ല. ടെക്നിക്കലി വലിയ പ്രശ്നം, ടെക്നിക്കലി പ്രശ്നം ഉണ്ടാകുമായിരിക്കും, പക്ഷേ നമുക്ക് കാണാനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിൻ്റെ വലിയ ടെക്നിക്കൽ കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പറയുന്നില്ല. അപ്പോൾ 25 FPS നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്ന അനുസരിച്ച് ആണ് അത് ചെയ്യുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പുതിയ പ്രോജക്റ്റിനുള്ള ഇത് റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ്വെയർ. ഇനി വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തിന് ടൈം ലൈൻ എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര ലെയർ വീഡിയോകൾ വേണമെങ്കിലും അത് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്നത് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ മീഡിയ, അതിൽ പ്രസ് ചെയ്ത് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീഡിയോകൾ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു ഡാൻസ് വീഡിയോ ആണ്, ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിൽ നമുക്ക് ഈ ടൂൾസ്, ഇവിടെ കാണുന്ന ടൂൾസ് എല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ഇത്, നമുക്ക് വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇവിടെ ഒരു ടി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ടൈറ്റിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേയധികം ആനിമേഷൻസും അതുപോലെ തന്നെ കുറേ സാമ്പിൾസ് ടെക്സ്റ്റുകൾ കിടപ്പുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്ക്
നമുക്ക് ഈ തരത്തിലുള്ള ഇതിൽ കാണുന്ന രീതിയിലുള്ള ടൈറ്റിലുകൾ നമുക്ക് എഡിറ്റ് ചെയ്ത് ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. കുറേ ആനിമേഷൻസ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ മാനുവലായിട്ട് ആനിമേഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരെണ്ണം, ഒരു ബേസിക് 3D നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന വീഡിയോയുടെ അതിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ടെക്സ്റ്റ് വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് മുകളിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ തുടക്കത്തിലാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തുടക്കത്തിൽ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഇനേബിൾ ആവും, ആയില്ലെങ്കിൽ ഈ കാണുന്ന ലൈൻസിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലൊന്ന് നമ്മളിവിടെ 3D ടെക്സ്റ്റ് എന്നുള്ളത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വ്യത്യാസങ്ങൾ വരും. അത് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിലുള്ള പോലെ തന്നെ നമുക്ക് സൈസ് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, ഫോണ്ട് മാറ്റാം, ഇവിടെ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ്, ഈ ഫോണ്ടിൻ്റെ പ്രത്യേകത കൊണ്ട് ബോൾഡ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അലൈൻമെൻറ്റുകൾ സെറ്റ് ചെയ്യാം, മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ലൈൻ സ്പേസിങ് ട്രാക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻസ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ. ഇതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് പൊസിഷൻസ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. എക്സ്, വൈ, ഇസഡ്, സൂം ഇൻ, സൂം ഔട്ട്, അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇവിടെ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ മൗസ് ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ഉണ്ടോ, 3D ടെക്സ്റ്റ് ആണ്, അതുകൊണ്ട് നമുക്കങ്ങനെ ബെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള എക്സ്, വൈ, ഇസഡുണ്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ സ്കെയിലിങ് മാനുവലായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു 3D ടെക്സ്റ്റ് ആണ്, അതുകൊണ്ടാണ് 3D മെറ്റീരിയലിൻ്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ കളറുകൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സിംഗിൾ എന്നുള്ളതിന് പകരം മൾട്ടിപ്പിൾ കൊടുത്താൽ ആ ടെക്സ്റ്റിൻ്റെ തന്നെ പല ഭാഗങ്ങളും പല കളറിൽ വരുന്നത് കാണാം കേട്ടോ. അതിന് നമുക്ക് ബെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3D ടെക്സ്റ്റ് കേട്ടോ, അതിൻ്റെ സൈഡ് എങ്ങനെയാണ് നമ്മൾ കളർ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഗ്ലോ വേണമെങ്കിൽ കൊടുക്കാം, അത് നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രോപ്പ് ഷാഡോ, ഇങ്ങനെ നമുക്ക് ഒരു ടൈറ്റിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ, ടൈറ്റിൽ വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിനി ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിലിന് ഒരു ആനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഈ ആനിമേഷൻ കൊടുക്കുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ് കീ ഫ്രെയിമിംഗ്. എൻ്റെ നെയിം ഒന്ന് മാറ്റുകയാണ്. ഹലോ എന്ന് തന്നെ കിടക്കട്ടെ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ ഇവിടെ മുതൽ ഈ ഭാഗം വരെ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ടെക്സ്റ്റ് ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ മൂവ് ചെയ്യണം, സ്ക്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ അതിന് പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ അതിന് പറയുന്ന പേരാണ് കീ ഫ്രെയിമിംഗ്. അത് ചെയ്യുന്നത് ഇവിടെ കാണുന്ന നമ്മൾ കണ്ട ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ്റെ തൊട്ട് ഇപ്പറയുള്ള ഒരു ഫിലിം സ്ട്രിപ്പിൻ്റെ പടമുള്ള ഒരു ഐക്കണുണ്ട്, അവിടെ പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പൊസിഷൻ, റൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് പക്ഷേ ആനിമേഷന് വേണ്ടിയുള്ളതാണ്. ഇത് ആനിമേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മളെ ഈ എനിക്കിത് ഈ ഹലോ എന്നുള്ള വേർഡ് ഇവിടെ മുതൽ ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാനിത് ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. അവിടെ പ്ലേസ് ചെയ്യാൻ രണ്ട് ഓപ്ഷനുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഈ പൊസിഷൻ നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്ത് മാറ്റാം. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ളൊരു കാര്യം, ഈ സ്ക്രീനിൻ്റെ താഴെ ഒരു 3 ഓപ്ഷൻസ് ഉണ്ട്. 1 ട്രാൻസ്ഫോം, 2 ക്രോപ്പ്, 3 ഡിസ്റ്റോർട്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ട്രാൻസ്ഫോമിംഗ് പ്രസ് ചെയ്യുക, ട്രാൻസ്ഫോം പ്രസ് ചെയ്യുക. അതിനുശേഷം ഞാനിത് ഇവിടെ ഇങ്ങേറ്റത്ത് കൊണ്ടുപോയി വയ്ക്കും, ഇവിടെ വെച്ചു. അതിനുശേഷം ഞാൻ ആദ്യത്തെ ഫ്രെയിമിൽ തന്നെ പ്ലേസ് ചെയ്യുകയാണ്. എൻ്റെ പ്ലേ ബാർ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്.
ആദ്യം വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ. അതിനുശേഷം ഈ പൊസിഷനിൽ ഇവിടെ ഒരു പ്ലസ് മാർക്കുണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു യെല്ലോ കളർ അവിടെ വരും. അതിനുശേഷം ഞാൻ ഈ പൊസിഷൻ, ഇതിൻ്റെ ഈ പ്ലേ ബാറിൻ്റെ പൊസിഷൻ ഞാൻ ലാസ്റ്റ് കൊണ്ടുവരികയാണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളത്. അതിനുശേഷം എനിക്ക് ഒന്നെങ്കിൽ ഈ പൊസിഷൻ ഇവിടെ നിന്ന് മാനുവലായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാം മുഴുവനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് നമ്മൾ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ഇപ്പം സൈഡിൽ തന്നെ കൊണ്ടുപോയി വയ്ക്കാം. എവിടെയാണ് അവസാനിക്കേണ്ടതെന്ന് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ വരുന്നത് കാണാം. അത് കാര്യമാക്കണ്ട, പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഞാനിവിടെ സെറ്റ് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഫൈനലി ഇവിടെ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ പ്ലേ ബാർ ഇവിടെ കൊണ്ടുപോയി വെച്ച ശേഷം അത് ലാസ്റ്റ് എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇത് ഇടയ്ക്കുള്ള ഭാഗം അത് കമ്പ്യൂട്ടർ തന്നെ നിർവഹിച്ചു. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാരണം ഇത് വലിയൊരു ഫുട്ടേജ് ആയതുകൊണ്ടാണ് വളരെ സ്ലോയിൽ പോകുന്നത്. കാരണം എനിക്ക് ഈ അതിൻ്റെ ഈ മൗസ് ഇവിടം വരെ എത്തുമ്പോഴേക്കും എനിക്കിവിടെ എത്തിയാൽ മതി. കണ്ടോ, അതായത് ഇവിടം മുതൽ മാർക്ക് ചെയ്തതിൻ്റെ ഇവിടം വരെയുള്ള ഭാഗങ്ങൾ ഞാൻ എങ്ങനെയാണ് വരേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു യാത്ര, ഇവിടം മുതൽ ഇവിടം വരെയുള്ള യാത്ര കമ്പ്യൂട്ടർ നിർവഹിച്ചോളും. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് കീ ഫ്രെയിമിങ്. പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്തു, ഇനി വേണമെങ്കിൽ എനിക്ക് ഈ റൊട്ടേഷൻ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ക്ലിപ്പിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ സെലക്ട് ചെയ്ത്, സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. സെലക്ട് ചെയ്ത ശേഷം ടൈറ്റിൽ എന്ന് തന്നെ കിടന്നോട്ടെ, എനിക്കിതിൻ്റെ ഒരു റൊട്ടേഷൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാനിത് ലാസ്റ്റ് കൊണ്ടുപോയി വെച്ച് അതിൻ്റെ റൊട്ടേഷൻ എനിക്ക് വേണം ഇവിടെ മാനുവലായിട്ട് ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. ഇനി ഞാനിത് പ്ലേ ചെയ്യുമ്പോൾ ആ മാർക്ക് ചെയ്തത് മുതൽ അവസാനം വരെയുള്ള ഭാഗം എങ്ങനെയാണ് വർക്ക് ചെയ്തെന്ന് നോക്കാം. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യും, ഇവിടെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ഇത് മൂവ് ചെയ്യുന്ന ഇനി എനിക്ക് ഈ ഹലോ എന്ന് പറയുന്ന ഞാൻ നേരത്തെ കീ ഫ്രെയിം ചെയ്ത കാര്യം പോലും എനിക്ക് വീണ്ടും മറ്റ് കീ ഫ്രെയിമുകളുമായിട്ട് വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് വീണ്ടും ഇത് തന്നെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം, മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം, അങ്ങനെ ഇവിടെ കാണുന്ന ക്രോപ്പ് ചെയ്യിപ്പിക്കാം. ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും, ക്രോപ്പ് ഓപ്ഷനുണ്ട്, ഡിസ്റ്റോർട്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ കീ ഫ്രെയിം വഴി സെറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഒരു ബേസിക് ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ആനിമേഷൻസ് ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് ആനിമേറ്റ് ചെയ്യാം. ഈവൻ കളറുകൾ പോലും നമുക്ക് ആനിമേറ്റ് ചെയ്യിപ്പിക്കാം, മാറ്റാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ കാണുന്ന ടൂൾസിലാണ്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറേ ടൂൾസ് ഉണ്ട്. ഒന്ന് സെലക്ട് ചെയ്യുന്ന ടൂൾ ഇത് ഞാൻ സെലക്ഷൻ ടൂളാണ്. അത് എനിക്ക് പൊസിഷൻ മാറ്റാനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ടൂൾ ട്രിം ടൂളാണ്. അത് നമുക്ക് ട്രിം ടൂൾ സെലക്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു വീഡിയോ ക്ലിപ്പിൻ്റെ എൻഡിലേക്കോ ബിഗിനിങ്ങിലേക്കോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രിം ടൂൾ അവിടെ പ്രത്യക്ഷപ്പെടും. എനിക്കത് ട്രിം ചെയ്യാം. നമുക്കത് വലിയ വീഡിയോ ആണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ, അത്രയും വേണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ എനിക്ക് അത്രയും വീഡിയോ വേണ്ട എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ട്രിം ചെയ്തെടുക്കാം. എനിക്ക് ഇത്രയും വലുപ്പം കുറച്ചു. അടുത്ത ഒരു ടൂള് പ്രധാനപ്പെട്ടത് പൊസിഷൻ ടൂളാണ്. അതിപ്പം വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം അല്ല ഇവിടെ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കുക, വേറൊരു അവസരത്തിൽ സംസാരിക്കാം. കാരണം അതിവിടെ എസൻഷ്യൽ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറയുമ്പോൾ വലിയ ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടത് ബ്ലേഡാണ്. ബ്ലേഡ് ടൂള് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എനിക്കൊരു ക്ലിപ്പിൻ്റെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ വേണ്ട എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു, ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. ഇനി എനിക്ക് ആ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് എനിക്കത് സെലക്ട് ചെയ്യാം, ഡിലീറ്റ് ബട്ടൺ അടിക്കാം. അപ്പോൾ അതങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഡിലീറ്റ് നിർബന്ധമില്ല, അത് വേണേൽ എനിക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം, പൊസിഷൻ മാറ്റാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കറക്റ്റായിട്ടുള്ള കാര്യം കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ബിഗിനിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ടൂൾസിനെ കുറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് വളരെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി ഇവിടെ രണ്ട് ക്ലിപ്പുകൾ തമ്മിൽ മാച്ച് കളർ ഒക്കെയാണ്. ഇതും വളരെ
എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഫിലിമിലൊക്കെ സ്ലോ മോഷൻ വീഡിയോകൾ അല്ലെങ്കിൽ ഫാസ്റ്റ് മോഷൻ വീഡിയോകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ചെയ്യുന്നത് ഇതിന് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്ലോ ആണെങ്കിൽ സ്ലോ എത്ര പെർസെൻറ്റേജ് ആണ്, നമുക്കത് ഒരു സാമ്പിൾ കൊടുത്ത് നോക്കാം. ഇതെനിക്കൊന്ന് സ്ലോ മോഷനിൽ ചെയ്യണമെന്ന് വിചാരിക്കുക. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. കാരണം ഓഡിയോ സ്ലോ മോഷനിൽ വന്നു കഴിഞ്ഞാൽ ടേപ്പ് വലിയുന്ന പോലെ ഒരു ഒച്ചയെ കേൾക്കുള്ളൂ. സ്പീഡിലാണെങ്കിൽ വളരെ സ്പീഡിൽ വന്ന് എന്തോ മിമിക് കാർട്ടൂൺ ഒക്കെ കേൾക്കുന്ന പോലെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓഡിയോ സെപ്പറേറ്റ് ചെയ്യണം. ഓഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് ഓഡിയോ ഒരുമിച്ചാണ്, വീഡിയോയും ഓഡിയോയും ഒരുമിച്ചായിരിക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വീഡിയോ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. ഡിറ്റാച്ച് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്താൽ ഓഡിയോ സെപ്പറേറ്റ് ഒരു ലെയറായിട്ട് കിട്ടും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൊസിഷൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ഒരല്പം സ്പീഡ് കൂട്ടുകയാണ്. സ്പീഡ് കൂട്ടാം, ഒരു 4:8 സ്പീഡ് കൂട്ടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വളരെ സ്പീഡായിട്ട് പോവുകയാണ്. എനിക്ക് അത്ര സ്പീഡ് ആവശ്യമില്ലെങ്കിൽ പിന്നീട് ഞാൻ ഈ ഓപ്ഷനിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ അതിൻ്റെ ടോപ്പിൽ പിടിച്ച് നമ്മളൊന്ന് അതിൻ്റെ വലിപ്പം കൂട്ടും, പറയും എത്ര ഫാസ്റ്റ്. 100 ആണ് അതിൻ്റെ നോർമൽ. ഇപ്പോൾ 100 മുകളിൽ, ഇപ്പോൾ ഇതിൻ്റെ നോർമൽ സ്പീഡാണ്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോയാൽ സ്ലോ മോഷനാണ്. ഇത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റ് മോഷനാണ്. ഇപ്പോൾ നമുക്ക് സ്ലോ മോഷൻ വേണമെങ്കിൽ ഓറഞ്ച് ചെയ്യാം. ഇവിടെ സ്ലോ മോഷന് വേണമെങ്കിൽ ഓപ്ഷൻ കിടപ്പുണ്ട്, വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്ത ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വളരെ സ്ലോയിലാണ് ഓഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഓഡിയോയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സ്പീഡ് കാര്യങ്ങൾ. പിന്നെ ഈ കസ്റ്റം, ഇതൊന്നും വലിയ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ളത് റിവൈൻഡ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വളരെ പ്രധാനപ്പെട്ട ഒന്നുമില്ല. റിവൈൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കത് ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം നേരെ റിവേഴ്സ് പോകുന്നതാണ്. റിവേഴ്സ് റിവൈൻഡ് ഉണ്ടോ, നേരെ റിവേഴ്സിൽ ആ വീഡിയോ പ്ലേ ആണ്. പിന്നീട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. വളരെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. പിന്നീട് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വീഡിയോ ഫുട്ടേജ് എത്ര ലെയറുകൾ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു നമ്മളെന്തെങ്കിലും ഒരു പാട്ടോ ഒക്കെ അല്ലെങ്കിൽ ഫിലിമൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സ്ക്രീനിൽ തന്നെ പല പല വീഡിയോകൾ ഒരേ സ്ക്രീനിൽ തന്നെ കാണുന്നത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ വീഡിയോ തന്നെ രണ്ട് സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഓഡിയോ ടൈറ്റിലൊക്കെ കളയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിതിൻ്റെ രണ്ട് ലെയറായിട്ട്, ഞാനിത് FCPX ഫൈനൽ കട്ട് പ്രോ, എനിക്ക് ഒരു അഡ്വാൻറ്റേജ്, ഏത് വീഡിയോ എവിടെ കൊണ്ടുപോയിട്ടാലും ആ ലെയർ അവിടെ സെറ്റാകും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് തത്വം ഇതാണ്, ഏറ്റവും ടോപ്പിലിരിക്കുന്ന വീഡിയോ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഫുള്ളാണെങ്കിൽ അത് കാണും, പക്ഷേ അതിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ താഴെയുള്ളതും കൂടെ കാണും. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതാക്കി നോക്കാം. ചെറുതാക്കി നോക്കാൻ ഇവിടെ ഒരു 3 ഓപ്ഷൻസ് ഉണ്ട്: ട്രാൻസ്ഫോം, ക്രോപ്പ്, ഡിസ്റ്റോർട്ട്. ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, അതതിൻ്റെ പുറകിലുള്ള വീഡിയോ അവിടെ ഉണ്ട്. ഇനി എനിക്കത് എവിടെ വേണമെങ്കിലും പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ പ്ലേ ചെയ്യും. കണ്ടോ, എത്ര വീഡിയോ വേണമെങ്കിലും എനിക്കിത് 100 വീഡിയോ ഇതിൽ പ്ലേ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അതും പറ്റും. നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇവിടെ, ഇനിയിപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ എൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ ഞാൻ ഇത് തന്നെ ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. കോപ്പി ചെയ്തു, കൺട്രോൾ സി, കമാൻഡ് സി അടിക്കുക, കോപ്പി, കമാൻഡ് വി പേസ്റ്റ്. അപ്പോൾ ആ മൂന്നാമത്തെ ലെയർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അതും എനിക്ക് റീസൈസ് ചെയ്യാൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, അത് വേണമെങ്കിലും എനിക്ക് റീസൈസ് ചെയ്ത് എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒരുപോലെ പ്ലേ ആവുള്ളൂ. കണ്ടോ, 1, 2, 3. ഇനി എത്ര എണ്ണം വേണം, എനിക്ക് വേണമെങ്കിൽ മെയിൻ വീഡിയോ വേണമെങ്കിലും ചെറുതായിട്ട് ഓരോ പൊസിഷനിൽ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ബേസിക് തത്വം ഇത്രയേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും.
അതിൻ്റെ താഴെയുള്ളത് താഴെ ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ ഒരു ടൈറ്റിൽ ഇവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ രണ്ടും ഇവിടെ ആയതുകൊണ്ട് കാണാം. ഇത് ഫുൾ സ്ക്രീൻ ആയിരുന്നെങ്കിൽ ടൈറ്റിൽ കാണാൻ പറ്റില്ലായിരുന്നു, ടൈറ്റിൽ ഏറ്റവും ടോപ്പിൽ തന്നെ കൊടുക്കണമായിരുന്നു. അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനാണ് ക്രോപ്പ്. അപ്പോൾ ഞാൻ ഈ വീഡിയോകളൊക്കെ ഒന്ന് കളയുകയാണ്. ഒരു വീഡിയോ അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഈ വീഡിയോ എനിക്കൊന്ന് ക്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി കളയുകയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ എഡ്ജിൽ അല്ലെങ്കിൽ ഇവിടെ ഞാനത് ക്രോപ്പ് ചെയ്യണം. അത്രയും ഭാഗം അവിടെ ഇല്ല, അത് പോയി. ഇനി ഈ രണ്ടാമത്തെ ലെയറും ഞാനതുപോലെ തന്നെ ക്രോപ്പ് ചെയ്ത് ഇവിടെ വെക്കുകയാണ്. എൻ്റെ ട്രാൻസ്ഫോം ടൂൾ എടുത്ത് ഇത് സെലക്ട് ചെയ്ത് അത് ഇപ്പുറം കൊണ്ടുപോയി പ്ലേസ് ചെയ്തു, അതൊന്ന് റീസൈസ് ചെയ്തു. അതിനുശേഷം അത് ഞാനൊന്ന് ക്രോപ്പ് ചെയ്ത് വെക്കുകയാണ്. ക്രോപ്പ് ഓപ്ഷൻ പ്രസ് ചെയ്ത ശേഷം വെച്ചു, അത് ഞാനിവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് പ്ലേ ചെയ്യുമ്പം കണ്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര ഫോട്ടോ എത്ര ലെയർ വീഡിയോയുടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. താഴെ വയ്ക്കാം, മുകളിലും വയ്ക്കാം, സ്ക്രീനിൽ എവിടെ ഇവിടെ കാണുന്ന പോലെ തന്നെ, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്കത് അറേഞ്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ഡിസ്റ്റോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് നമുക്ക് എഡ്ജുകൾക്ക് കുറേ കൂടെ കൺട്രോളുകൾ കിട്ടും. നമുക്കതൊന്ന് കമാൻഡ് സെറ്റ് അടിച്ചൊന്ന് പുറകോട്ട് പോയിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിന് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വെർച്വൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമേജ് ഞാനിവിടെ ഒരു വീഡിയോ ഞാനിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ ടി വിയിലേക്ക് എനിക്ക് ഈ ഒരു വീഡിയോ ഫുട്ടേജ് ആഡ് ചെയ്യണം. അതിന് വെറുതെ റീസൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ എഡ്ജസ് ഒന്നും വളരെ കൃത്യമായിട്ട് കിട്ടണം നിർബന്ധമില്ല. അതിനൊരു എളുപ്പവഴിയുണ്ട്. ആദ്യം നമുക്ക് ഈ വീഡിയോ ഈ ടി വിയുടെ മുകളിലാണല്ലോ വരേണ്ടത്. അപ്പോൾ ആ വീഡിയോ ഞാനെടുത്ത് മുകളിലത്തെ ലെയറിലേക്ക് വയ്ക്കുന്നു, പൊസിഷൻ ചെയ്യുന്നു. അതിനുശേഷം അത് അപ്പോൾ ഇവിടെ വന്നു, അത് ചെറിയതായിട്ട് നമ്മൾ വെച്ചിരുന്ന വീഡിയോ ആണ്. അത് ഞാൻ പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ബേസിക് ആയിട്ടുള്ള വലുപ്പമൊക്കെ നമ്മളിവിടെ കൂട്ടി സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഡിസ്റ്റോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കൺട്രോളുകൾക്കും നമുക്ക് കുറേ കൂടെ നമുക്ക് ഒരുപാട് കൺട്രോൾ ഓരോ എഡ്ജസിന് നമുക്ക് ഒത്തിരി കൺട്രോളുകൾ കിട്ടും. കൃത്യമായിട്ട് എഡ്ജിലേക്ക് വയ്ക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന സ്ക്രീനിൻ്റെ താഴെയുള്ള ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങും. അതൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ സൈസിൽ കാണാം. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കപ്പോൾ വലിയ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. വീഡിയോ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഷോർട്ട് കട്ട് സ്പേസ് ബാറാണ്. കമ്പ്യൂട്ടറിലെ കീബോർഡിലുള്ള സ്പേസ് ബാറിൽ പ്രസ് ചെയ്യുക. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എസ്കേപ്പ് ബട്ടൺ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സിറ്റ് ആവും. ഇനി നമ്മൾ ആ ടി വിയിൽ പ്ലേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വരും. നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ഓരോ ടി വിയുടെ ആ കോളത്തിൽ നമുക്ക് ഈ ചെറിയ ചെറിയ വീഡിയോകൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീടുള്ളത് കളറാണ്. നമ്മൾ ഒരു പല വീഡിയോകൾ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ കളർ എങ്ങനെ മാച്ച് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ട് നമ്മളൊരു ഒരു വീഡിയോ ഫുട്ടേജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി കളർ കറക്ഷൻ വരുത്തേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് തൽക്കാലം ഇതിൻ്റെ അകത്തെ വീഡിയോകളെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം ഒരു പുതിയ വീഡിയോ എടുക്കാം. ഓക്കെ, ആ ഡാൻസിൻ്റെ വീഡിയോ തന്നെ നമുക്കെടുക്കാം. അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് കളറുകൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ മുകളിൽ കളർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ മൂന്ന് ഓപ്ഷൻസ് പ്രധാനമായിട്ട് കാണാം. അതിന് ഒരുപാട് സബ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കളർ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് കളർ കാണാം. കളർ വീൽസായിട്ട് കാണാം, കർവ്സായിട്ട് കാണാം. ഞാൻ പൊതുവേ ഉപയോഗിക്കുന്നത് ഈ ഒരു കർവ് ലൈനിലുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പോഷർ കൂട്ടാം. അപ്പോൾ വീഡിയോയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം കണ്ടു, ലൈറ്റും ദൂരം വേണമെങ്കിലും കൂടും കുറയും. ഇതായി മിഡ് ടോൺസ് ആണ്, അതുപോലെ തന്നെ ബ്ലാക്ക്സ്.
അപ്പോൾ ഇത് കളർ കറക്ഷൻ നടത്തിയ വീഡിയോ ആണ്, അതുകൊണ്ടാണ് അത്ര മനോഹരമായ കളറിൽ അത് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ സാച്ചുറേഷൻ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീടുള്ളതാണ് കളർ. ഉണ്ടോ, നമുക്കതിൻ്റെ ടോൺ വരെ കംപ്ലീറ്റ് മാറ്റാം. ഏത് ടോണിൽ നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതും അതിൻ്റെ പല ടെമ്പറേച്ചറുകൾ കാണിക്കുന്നുണ്ട്. അതതിൻ്റെ കോമ്പിനേഷനെ കുറിച്ച്, ഈ കളർ കറക്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ഒരു മേഖലയാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന നാല് കാര്യങ്ങളാണ് അതിൻ്റെ മാസ്റ്റർ കൺട്രോൾ, അതുപോലെ തന്നെ ഷാഡോ, മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ്. അപ്പോൾ അത് നമ്മൾ ഓരോ പൊസിഷൻ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ കാണാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് കളർ ടോൺസ് മാറ്റി നമുക്ക് ഇപ്പോൾ പല രണ്ട് വീഡിയോകളൊക്കെ ഒരുമിച്ച് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാച്ച് ചെയ്യാം മാനുവലായിട്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഈ കാണുന്ന ട്രാൻസിഷൻ എന്നും, അതുപോലെ തന്നെ എന്താണ് വീഡിയോ എഫക്ട്സ് എന്നും. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് നോക്കാം, ബാക്കി നമുക്ക് മാനുവലായിട്ട് പിന്നീട് നമുക്ക് താല്പര്യമുള്ളവർ ഡീറ്റെയിലായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണ്. ഈ രണ്ട് വീഡിയോകൾ തമ്മിൽ, ഈ രണ്ട് വീഡിയോകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് കൊടുക്കുന്ന ആ ഒരു ഒരു എഫക്റ്റിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻസ്. ട്രാൻസിഷൻസ് പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്ക് കുറേ അധികം ട്രാൻസിഷൻസ് കാണാം. ഞാനിത് കുറച്ച് വേറെ ഇൻസ്റ്റാൾ ചെയ്തതാണ് ശരിക്കും, അതിനകത്ത് അത്രയും ഇല്ല. അപ്പോൾ ഇവിടെ FCPX ഇൻസ്റ്റാൾ ചെയ്ത് നോർമലായിട്ട് വരുന്നത് കുറേ അധികം ഉണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തു. ഇനി ഞാനൊരു എക്സാമ്പിൾ, ഈ ഒരു ട്രാൻസിഷൻ ഞാൻ ഈ രണ്ട് വീഡിയോകളുടെ ഇടയ്ക്കേക്ക് കൊടുക്കുകയാണ്. അത് മൗസിൽ ഡ്രാഗ് ചെയ്ത ശേഷം നമ്മളതിൻ്റെ നടുക്കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, ഇവിടെ കണ്ട ആ വീഡിയോ എഫക്റ്റ് പോലെ തന്നെ ഇതിലേക്ക് അത് നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടെയൊക്കെ വലിപ്പം കൂട്ടാൻ വേണമെങ്കിൽ ഈ സൈഡിൽ ഇത് ഒരല്പം സൂമിൻ ചെയ്ത്, സൂമിൻ സൂം ഔട്ട് കമാൻഡ് മൈനസും പ്ലസ്സും ആണ്, അല്ലെങ്കിൽ ടച്ച് പാഡിൽ നമ്മൾ സൂമിൻ സൂം ഔട്ട് നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് ചെയ്യുക. വലിപ്പം വേണമെങ്കിൽ കൂട്ടാം. ഉണ്ടോ, അതുപോലെയുള്ള നൂറുകണക്കിന് വീഡിയോ എഫക്ട്സ് ഇവിടെ ഉണ്ട്. നമുക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരുപാടുണ്ട്. അത് ഏത് വേണമെങ്കിലും നമുക്ക് രണ്ട് വീഡിയോകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണ് വീഡിയോ എഫക്ട്സ്. വീഡിയോ എഫക്ട്സ് ഒരുപാട് സാധ്യതകളുള്ള ഒരു കാര്യമാണ്. അതിൽ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സിമ്പിളായിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ഒരു ടെക്സ്റ്റ്, ഇപ്പോൾ തൽക്കാലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഒരു 3D ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിനൊരു വെറുതെ ഇങ്ങനെ കിടക്കുന്നേക്കാളും അതിനെന്തെങ്കിലും കുറച്ച് എഫക്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു എർത്ത്ക്വേക്ക് എഫക്റ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഭൂമി ഉരുങ്ങുന്നത്? അതുപോലെ തന്നെ അതും അതിന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടോ ആ ടെക്സ്റ്റ്? അതുപോലെ നൂറുകണക്കിന് എഫക്റ്റുകൾ, ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, ലൈറ്റിൻ്റെ നമുക്ക് അല്ലെങ്കിൽ ബ്ലർ എഫക്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ലൈറ്റിൻ്റെ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം നോക്കാം. ലൈറ്റ് പാർട്ടിക്കിൾസ്, ഇതിപ്പം ഈ വീഡിയോയിൽ ഞാനൊരു ലൈറ്റിൻ്റെ ഇത് കൊടുക്കുകയാണ്, അതിലേക്ക് അതിന് മുകളിലേക്ക് കൊണ്ടുപോയി വെറുതെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറേ ലൈറ്റ്സ് ഇങ്ങനെ ചന്തിരിക്കുന്നതാണോ? അപ്പോൾ അതുപോലെയുള്ള നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. പിന്നെ പിന്നെ ഫ്ലാഷ് ലൈറ്റ്, ഇതൊക്കെ ഓരോ ഓരോ സാഹചര്യം അനുസരിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഫ്ലാഷ് നമ്മൾ പല സിനിമകളിലും പല ഫ്ലാ ഇങ്ങനെയുള്ള പല എഫക്റ്റുകളും പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ടാവും. അതൊക്കെ പൊതുവെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ എഫക്റ്റ് ഓരോ വീഡിയോയിൽ അപ്ലൈ ചെയ്താലും അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഇവിടെ കൃത്യമായിട്ട് കാണിക്കും. ഫോർ എക്സാമ്പിൾ ഫ്ലാഷിംഗ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് ഇവിടെ കുറയ്ക്കാം. എനിക്ക് അത്രയും വലിയ ഫ്ലാഷ് വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ എനിക്കിവിടെ കുറയ്ക്കാം. അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന ഓരോ വീഡിയോ എഫക്റ്റിനും നമുക്ക് അതിന് കൺട്രോളുകളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറച്ച്, അപ്പോൾ ഫ്ലാഷിന് അത്രയും ഒരു പവറില്ല. കണ്ടോ, അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ലൈറ്റ് പാർട്ടിക്കിൾസ്, ഇതിലെ ആദ്യം നമ്മൾ കൊടുത്തത് വേണമെങ്കിൽ നമുക്കതിൻ്റെ നമ്പർ മാറ്റാം, സൈസുകൾ ഇൻക്രീസ് ചെയ്യാം. കണ്ടോ, അത് നമ്പർ കൂട്ടാം കുറയ്ക്കാം,
അതിൻ്റെ പാറ്റേൺ വേണമെങ്കിൽ മാറ്റാം, അതുപോലെ തന്നെ സർക്കിൾ വേണമെന്നില്ല, നമുക്ക് വേറെ ഷേപ്പിൽ കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാം കുറയ്ക്കാം. അങ്ങനെയുള്ള ഓരോ എഫക്റ്റിനും നമുക്ക് മാനുവലായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. ഇവിടെ ഈ ഫിലിം സ്ട്രിപ്പ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോന്നും നമ്മൾ പരീക്ഷിച്ച് എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും, നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു പോവുകയാണ്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓഡിയോ ലെവൽസാണ്. ഓഡിയോ ലെവൽസ് നമുക്ക് വേണമെങ്കിൽ ഒരു മ്യൂസിക്കും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിലുള്ള മ്യൂസിക് തന്നെ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിൽ കാണുന്ന ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ, ഈ മ്യൂസിക് സെലക്ട് ചെയ്തതിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു രണ്ട് ആരോ മാർക്ക് കാണാം. അതിൽ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ വോളിയം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നതാണ്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായി മുകളിൽ വോളിയം ഓപ്ഷൻ വരും. വോളിയം അത് വേണേൽ നമുക്ക് കുറയ്ക്കാം കൂട്ടാം. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വലൈസേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം. സൗണ്ട് മിക്സിങ്ങിനെ കുറിച്ച് ബേസിക്സ് അറിയാവുന്നവർക്ക് നമുക്കത് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ പാൻ സെറ്റ് ചെയ്യാം. അങ്ങനെ ഓഡിയോമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഈ ഓഡിയോ പ്രസ് ചെയ്യുമ്പോൾ തന്നെ വരും, അത് നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ തുടക്കവും അവസാനവും നമുക്ക് വേണമെങ്കിൽ ഫെയ്ഡ് ചെയ്ത് തുടങ്ങാനും ഫെയ്ഡ് ഔട്ടായിട്ട് എൻഡ് ചെയ്യാനും വേണ്ടി നമുക്കൊരു വളരെ ഈസി ആയിട്ടൊരു മാർഗമുണ്ട്. ഇതിൻ്റെ ഓഡിയോയുടെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ഒരു ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കുമുള്ള ഒരു ആരോ വരുന്ന സമയത്ത് അതിൽ പിടിച്ചൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓഡിയോ ലെവൽസ് ബെൻഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലും നമുക്ക് ഇത് തന്നെ ചെയ്യാം. നമുക്ക് ഫെയ്ഡ് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഓൾറെഡി ഇത് ഫെയ്ഡ് ഔട്ടാണ്, ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഫെയ്ഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ഞാനിനി ഇത് റീസൈസ് ചെയ്താൽ പോലും ആ ഫെയ്ഡ് ഔട്ട് അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പൊക്കോളും. അതാണ് ഓഡിയോയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കീ ഫ്രെയിമിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കീ ഫ്രെയിമിങ് ഓഡിയോയിൽ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ന്യൂസ് സെറ്റ് ചെയ്യാണ്, ന്യൂസ് വായിക്കാൻ. അപ്പോൾ ന്യൂസ് വായിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഭാഗത്ത് മ്യൂസിക് വേണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് മ്യൂസിക് ലൈറ്റ് മതി. അപ്പോൾ എനിക്ക് ഇവിടം വരെ നല്ല വോളിയത്തിലും വേണം, ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ലെവൽസ് വളരെ കുറഞ്ഞ് ഫെയ്ഡ് ചെയ്ത് വന്ന് വളരെ താഴ്ന്ന വോളിയത്തിലും വേണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കീ ഫ്രെയിമിങ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മളിതൊന്ന് ഡിറ്റാച്ച് ചെയ്യുകയാണ് ഈ ഓഡിയോ തന്നെ. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇവിടം മുതലാണ് ഓഡിയോ ഫെയ്ഡ് ചെയ്ത് വരേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിത് കീ ഫ്രെയിം ചെയ്യുന്നു. കീ ഫ്രെയിം ചെയ്യുന്നത് ഇവിടെ ഇത് വയ്ക്കുക, എൻ്റെ പ്ലേ. അതിനുശേഷം ഇവിടെ കീ ഫ്രെയിം വോളിയത്തിൻ്റെ തൊട്ടിപ്പുറയുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് വന്നു. അപ്പോൾ അത് ഇവിടം വരെ എനിക്ക് ബെൻഡ് ചെയ്യണം, നേരെ അത് എനിക്ക് ഫെയ്ഡ് ഇൻ ചെയ്യണം. അപ്പോൾ അത് വോളിയം ഞാനിവിടെ കുറയ്ക്കുക. അപ്പോൾ അതേ നോക്കിയാൽ കാണാം വോളിയം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞു കുറഞ്ഞ് വരും. അത് വേണമെങ്കിൽ എനിക്ക് ഇനി മാനുവലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം അതിൻ്റെ പൊസിഷൻസ്. അതുപോലെ തന്നെ ഈ ഇവിടം മുതൽ എനിക്കത് വോളിയം ടോപ്പിലേക്ക് വരണമെങ്കിൽ ഇവിടെയും ഞാനൊരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം ആ പൊസിഷൻ ഒരല്പം മാറ്റി വെച്ച് ഞാൻ അതിൻ്റെ വോളിയം അങ്ങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കണ്ടോ, അങ്ങനെ നമുക്ക് എന്തോരം വേണമെങ്കിലും കീ ഫ്രെയിംസ് ഓഡിയോയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയുമൊക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമുക്കൊരു ഗ്രീൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫുട്ടേജുകൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനത് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഈ ഡാൻസിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഡാൻസ് കളിക്കുന്നവരുടെ കൂടെ ഒരു ഡാൻസ് കളിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും ഡാൻസ് കളിക്കുകയല്ല, ഇത് ന്യൂസ് വായിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ കളഞ്ഞ് നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഈ ആളെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീനിൽ ഇത് ഈ ഫുട്ടേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ എഫക്റ്റിൽ കിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൾ എടുക്കുക, കിയർ കിയർ ആ ഓപ്ഷൻ നമ്മൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ ഗ്രീൻ സ്ക്രീൻ അങ്ങ് മാറി, എലിമിനേറ്റ് ആയി. ഇനി ആൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരല്പം കളർ കറക്ഷനൊക്കെ വരുത്താനുണ്ട്, നമുക്കൊരല്പം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ വരുത്താനുണ്ട്, കീ ഫ്രെയിമിങ്. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ കളറുകളൊക്കെ ഒന്ന്
വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരല്പം അതുപോലെ തന്നെ ഡാർക്ക് കുറച്ച് കൂട്ടാം, അതുപോലെ തന്നെ ബ്ലൂഷ്. അത് അവിടെ ഒരുപാട് കളറുകളുണ്ട്, നമുക്കതൊന്നും ഇതിലേക്ക് സെറ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് റീസൈസ് ചെയ്യുകയാണ്. ഇത് ന്യൂസ് വായിക്കുന്നതാണ്, ഞാൻ വെറുതെ ഇതെങ്ങനെയാണ് ഹോളിവുഡ് സിനിമയിലൊക്കെ വലിയ വലിയ സ്റ്റണ്ട് രംഗങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് പ്ലേ ആവും. എന്തോ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഗ്രീൻ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യുന്നത്, ഞാനിത് ന്യൂസ് റൂമിന് വേണ്ടി ഡൗൺലോഡ് ചെയ്തൊരു കാര്യമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഡാൻസുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തതാണ് ഇരുപത്തെ മുഴുവൻ. അതിനുശേഷം ഈ ഗ്രീൻ സ്ക്രീൻ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ഒരു വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. എൻ്റെ താഴത്തെ ഫുട്ടേജിലേക്ക്, താഴത്തെ ലെയറിലേക്ക്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗിയർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു, മാറി കുറച്ച് കളർ കറക്ഷൻസ് ഒക്കെ ഇതിന് വരുത്തി. സിമ്പിളായിട്ട് ചെയ്യണം, വളരെ പെർഫെക്ഷൻ ഒന്നും നോക്കുന്നില്ല. കുറച്ച് ലൈറ്റ്സൊക്കെ കൂട്ടി, കുറച്ച് ഡാർക്കാക്കി, മിഡ്ടോൺസ് അല്പം കൊടുത്തു, അല്പം ഓക്കെ ഓക്കെ. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. അത് നമുക്ക് നമ്മൾ നേരെ കളറിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ട്രാൻസ്ഫോം ചെയ്യുക. ഇനി എനിക്കിത് ആവശ്യാനുസരണം ഈ ഫുട്ടേജിൻ്റെ ഇത് സെലക്ട് ചെയ്ത ശേഷം ഈ ഫുട്ടേജിൻ്റെ സൈസ് കൂട്ടാൻ കുറയ്ക്കാം, അതുപോലെ തന്നെ പൊസിഷൻ മാറ്റി വയ്ക്കാം. ഇനി വേണമെങ്കിൽ എനിക്ക് അതിനൊരു സ്ട്രിപ്പ് കൊടുക്കാം. ബ്ലൂ അതും കീറിട്ട് ഞാൻ അതിൻ്റെ ഗ്രീൻ ഭാഗം കളഞ്ഞു. അതിൻ്റെ പൊസിഷൻ ന്യൂസ് റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ വേറൊരു വീഡിയോ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൻ്റെ ലിങ്ക്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ടി വിയിൽ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ഫോർ എക്സാമ്പിൾ ഇത് നമ്മളെ ടി വിയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതായത് ടി വിയുടെ ഈ ന്യൂസ് റീഡ് ചെയ്യുന്ന ആളുടെ നടുക്ക്, കാരണം അവിടെയാണല്ലോ അത് പൊസിഷൻ വരേണ്ടത്. എങ്കിൽ മാത്രമേ ടി വിയുടെ ഫ്രണ്ടിലും ആളുടെ പുറകിലും ആവുകയുള്ളൂ. അത് നമ്മൾ റീസൈസ് ചെയ്യുന്നു. അത് ഇതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഡിസ്റ്റോർട്ട് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. എഡ്ജുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. അത് നമ്മൾ അത് വലുതായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടതാണ്. സെറ്റ് ചെയ്തു. അത് ക്ലിയർ അല്ല, നമ്മൾ തൽക്കാലം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതൊരു സിമ്പിളായിട്ട് അതിൻ്റെ ഓഡിയോ ഒരുപാട് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഭയങ്കര ബഹളം. ന്യൂസ് റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ഇവിടെ വേണമെങ്കിൽ ലോഗോ കൊടുക്കാം, നമുക്കിവിടെ ഒരു ഇമേജ് സെറ്റ് ചെയ്താൽ മതി. ആനിമേറ്റഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്രോളിങ് ഭാഗം നമുക്കിവിടെ സെറ്റ് ചെയ്യാം, ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത്രയൊക്കെയാണ് ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് എല്ലാ സോഫ്റ്റ്വെയർ, എല്ലാ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, എല്ലാം എന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നറിയാം, എല്ലാ ഒരുവിധം ഉള്ള സോഫ്റ്റ്വെയറുകൾ ഈ റേഞ്ചിലുള്ളത് എല്ലാം ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് പറയാം. ഇവിടെ ഒരു ഇമേജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത്രയും ഒരു വീഡിയോ ഫുട്ടേജിൻ്റെ അവസാനം ഇത്രയും വന്ന് ആളവിടെ സ്റ്റില്ലായിട്ട് നിൽക്കണം എന്ന് വിചാരിക്കുക. വീഡിയോ കഴിഞ്ഞു, ഇനി നമുക്ക് സ്റ്റില്ലായിട്ട് ആളെ നിർത്തണം. അപ്പോൾ ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുപോയി ഇത് വയ്ക്കുക. അതിനുശേഷം എഡിറ്റിൽ ഫ്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ഫ്രീസ്. ഞാനൊരു ഉദാഹരണം കാണിച്ചിരുന്നില്ല, ഇതുപോലെ ഒരുപാട് എഫക്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് ഇത് മുഴുവൻ പറയാൻ പോയാൽ ഒരുപാട് മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള പറയാണ്. അപ്പോൾ എനിക്ക് അത് ഫ്രീസ് ചെയ്ത് കിട്ടി. ഒരു എക്സാമ്പിൾ, ഇനിയാളവിടെ സ്റ്റില്ല്. നമുക്കൊരുപാട് ഫിലിംസിൽ കോമഡി സീനിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് അവസാനം ആളെങ്കിലും സ്റ്റില്ലാകുന്നു, പേരുകൾ ഇവിടെ എന്തെങ്കിലും ആനിമേറ്റഡ് രൂപത്തിൽ വരുന്നു, അങ്ങനെ ഒരുപാട് എഫക്ട്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്.
നമുക്കത് ഓരോന്നും ചെയ്യാനുള്ള സമയമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ തരിക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അത്രയുമൊക്കെ പറയാനുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നുള്ളതാണ്. എക്സ്പോർട്ട് അല്ല, ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അതിൽ പ്രസ് ചെയ്യുക. നമ്മൾ ഡിഫോൾട്ടായിട്ട് ചെയ്യുന്ന മാസ്റ്റർ ഫയൽ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് വേണേൽ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റിങ്സിൽ H264 എന്നുള്ള ഫോർമാറ്റാണ് എപ്പോഴും ചെയ്യാറ്. ആ ഫോർമാറ്റിൽ സേവ് ചെയ്യുക. അപ്പോൾ ഹൈ റെസൊല്യൂഷൻ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ആൻഡ് ഓഡിയോ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷനിലാണ് ചെയ്യേണ്ടത്. സേവായി വരുന്നത് .mov ഫോർമാറ്റിലാണ്, .mov. ഇനി നമുക്ക് MP4 ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. അതിൽ വേണമെങ്കിൽ MP4 ചെയ്യാം, അല്ലെങ്കിൽ MOV ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കൺവേർട്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് പേര് കൊടുക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇതേ കാണാൻ പറ്റില്ല. സേവ് ആകുന്നതിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇതിൽ അറിയാൻ പാടില്ലാത്തവർക്ക് മനസ്സിലാവില്ല സേവ് ആയോ ഇല്ല എന്നുള്ളത്. അതിന് നോക്കേണ്ടത് എൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു എന്തോ ഒരു സാധനം കറങ്ങുന്നുണ്ട്, അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് കാണാം എത്ര പെർസെൻറ്റേജ് ആയി എന്നുള്ളത്. അത് 100 ആയി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം മതി എന്ന് തോന്നും. അതുകൊണ്ട് നമുക്കത് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പിന്നീട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാം ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്രീനിൻ്റെ സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പെർസെൻറ്റേജ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ വ്യൂ ഇതിപ്പം കൃത്യം ഫിറ്റ് സൈസിലാണ് ഇരിക്കുന്നത്. ഇനി അത് വളരെ ചെറിയൊരു സൈസിൽ നമ്മൾ സ്ക്രീൻ കണ്ടാൽ മതിയെങ്കിൽ അത് ചെറുതാക്കാം. കുറേ കൂടെ സൂം ഇൻ ചെയ്യണം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് 600 വരും. ഫിറ്റ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അതിന് നമ്മളെങ്ങനെ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു സ്റ്റൈലിൽ ഇത് വരും. അതുപോലെ തന്നെ നമുക്ക് പെർസെൻറ്റേജുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രീൻ സൈസ് കൃത്യമായിട്ട് കാണാം. പിന്നീട് വേറെ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെ നമ്മളിവിടെ കാണുന്ന ഓപ്ഷൻസൊക്കെ എനേബിൾ ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ വർക്ക് സ്പേസസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഏകദേശം ആ വീഡിയോ സേവ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത് ഓപ്പണായി വരും. ഇനി നമുക്കത് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സേവ് ഷെയറിങ് കഴിഞ്ഞാൽ അത് സക്സസ് ആണ്, കഴിഞ്ഞു. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മെൻഷൻ ചെയ്യാനില്ലെന്ന് തോന്നുന്നു. ഇനി തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. മാച്ച് കൂടിയോ അഡ്ജസ്റ്റ് കൂടിയോ ഇതൊന്നും, ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ എഫക്റ്റ് എടുക്കുമ്പോഴും നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അത് ഓരോന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് വളരെ ബേസിക്കായിട്ട് പറയാനുള്ളത്.